ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിത്യ സുജാത റിവ്യൂ ലേക്ക് സ്വാഗതം കിച്ചണിൽ നിൽക്കുന്ന നിത്യയുടെ അരികിലേക്ക് വന്ന ജീവൻ പറയുന്നു നിത്യേ എനിക്കൊരു കോഫി വേണം ഇത് കേട്ട് നിത്യ സുജാതയെ നോക്കുകയാണ് ജീവൻ ചോദിക്കുന്നു താൻ കേട്ടില്ലേ എനിക്കൊരു കോഫി വേണം ഒരു കോഫി കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മേ പെട്ടെന്ന് സുജാത മിക്സി ഓൺ ചെയ്യുകയാണ് ജീവൻ പറയുന്നു അമ്മേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത് ഓഹോ അമ്മ അതൊന്ന് നിർത്തുന്നുണ്ടോ നിത്യേ താനൊന്ന് പുറത്തേക്ക് വന്നേ സുജാത മിക്സി ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ഒക്കെയാണ് ജീവൻ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ശരവൺ ജീവൻ അവിടെ നിന്ന് പോകുകയാണ് നിത്യ പറയുന്നു അമ്മ കോഫി ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല സുജാത പറയുന്നു നിന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും വേണ്ട നിത്യ പറയുകയാണ് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഞാനെങ്ങനെയാ മിണ്ടാതിരിക്കുന്നത് അവൾ സുജാത പറയുന്നു ഭർത്താവ് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഭാര്യ മിണ്ടാതിരിക്കുന്നത് തെറ്റു തന്നെയാണ് പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസമായ ഭാര്യ ആ ന്യായം മനസ്സിൽ വരുമ്പോൾ അവൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം ആലോചിച്ചാൽ മതി അപ്പൊ അതങ്ങ് മാറിക്കിട്ടും നിത്യ പറയുന്നു എന്നാലും എനിക്കെന്തോ സുജാത ചോദിക്കുന്നു ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനമ്മമാര് മക്കളുടെ നേരെ വടിയെടുക്കുന്നത് എന്തുകൊണ്ടാണ് ില്ലാഞ്ഞിട്ടാണോ ഒരു ചെറിയ പോലും തന്റെ മക്കളുടെ ഭാഗത്തുനിന്ന് വരരുത് എന്നുള്ള താല്പര്യം കൊണ്ട നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് ജീവിക്കാനുണ്ട് തിരുത്താനുള്ളത് തുടക്കത്തിലെ തിരുത്തി തന്നെ പോണം മനസ്സിലായോ അവൾക്ക് ഇത് കേട്ട് നിത്യം മോളുകയാണ് തുടർന്ന് ശരവണാന്ന് വിളിച്ച് അവിടെയെല്ലാം ശരവണനെ അന്വേഷിക്കുകയാണ് ജീവൻ ജനത തുടച്ചുകൊണ്ട് നിൽക്കുന്ന ശരവണൻ എന്നെ കാണണ്ട ആധാ നല്ലതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി പോകുകയാണ് ശരവണാന്ന് വിളിച്ച് ജീവൻ ഉമ്മറത്തേക്ക് വരുമ്പോൾ അവിടേക്ക് ഓടി വന്ന ശരവണൻ ജീവനെ കണ്ട് കാറിന്റെ പിന്നിൽ മറങ്ങി നിൽക്കുകയാണ് ജീവൻ പറയുന്നു ഇവൻ ഇത് പോയി പെട്ടെന്ന് ശരവണനെ കാണുന്ന ജീവൻ പതി അരികിലേക്ക് വന്ന് ഏടാ നിൽക്കടാ എന്ന് പറഞ്ഞ് ഷർട്ടിന്റെ പിന്നിൽ പിടിക്കുകയാണ് ഓടി രക്ഷപ്പെടാനാകാതെ നിൽക്കുകയാണ് ശരവണൻ ജീവൻ ചോദിക്കുന്നു നീ എന്താ ഇവിടെ ചെയ്യുന്നത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്താടാ എന്നോട് മിണ്ടരുതെന്ന് എല്ലാവരും കൂടി തീരുമാനമെടുത്തോ എന്താണ് എല്ലാവരുടെയും ഉദ്ദേശമെന്ന് എനിക്ക് അറിയണമല്ലോ നിന്റെ നാവ് ഇറങ്ങി പോയെങ്കിലേ ഞാൻ അതെടുത്ത് പുറത്തിട്ട് തരാം പറയടാ നിത്യം നടത്തുന്ന പരിഷ്കാരങ്ങളാണോ ഇതൊക്കെ അവൾ എല്ലാവരോടും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ ഓ അപ്പൊ തീരുമാനത്തിന്റെ പുറകിൽ അവളാണല്ലേ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നെ തോൽപ്പിക്കാനുള്ള ചങ്കൂറ്റം ഇവിടെ ആർക്കാ ഉള്ളത് ശരവണ് ഒന്നും ഇടാൻ നിൽക്കുമ്പോൾ ദേഷ്യത്തോ കൂടി ൂടി ശരവണെ തള്ളിമാറ്റി അവിടെ വന്ന് പോവുകയാണ് ജീവൻ ശരവണ പറയുന്നു പറയുന്നോടേ പാവ അത നിത്യാല്ലേ ഈ രാക്ഷസൻ എന്തേലും ചെയ്യുമോ പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഹരി ചോദിക്കുന്നോ അമ്മാവാ വീണ കഴിച്ചായിരുന്നോ അവൾ രാമേഷ്ണം പറയുകയാണ് ഇല്ല ഞാൻ ചോദിച്ചതുമില്ല ഇന്നലെ കുടിച്ചേന്റെയും ഛർദ്ദിച്ചേന്റെയും ഒക്കെ ക്ഷീണം കാണില്ലേ അതൊക്കെ മാറുമ്പോൾ എഴുന്നേറ്റ് വന്ന് കഴിക്കട്ടെ ഹരി പറയുന്നു അവൾ അങ്ങനെ പട്ടിണി വിടുന്നാൾ ശരിയാകില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ രാമോഷണം പറയുകയാണ് എടാ ആ തോന്നല് അവൾക്കും കൂടി വേണ്ടേ എന്തു ആകാം അത്ര തന്നെ പക്ഷെ ലോകത്തെവിടെയാണെങ്കിൽ ും ഇതെല്ലാം വിചിത്രമായ കാര്യമാണെന്നേ പറയാൻ പറ്റൂ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്യുക ആ തെറ്റിന്റെ പേരിൽ നമ്മളെ അങ്ങോട്ട് ശിക്ഷിക്കുക ഈ സമയം അവിടേക്ക് വന്ന് വീണ ചോദിക്കുന്നോ ഇവിടെ ഒന്നും കഴിക്കാനില്ലേ കഴിക്കാൻ നല്ലതുണ്ടോ ദേഷ്യത്തോടു കൂടി രാമോഷൻ അവിടെ നേടി നില്ക്കുമ്പോൾ കയ്യിൽ പിടിച്ച് ഹരി പറയുന്നു അമ്മാവാ വേണ്ട ഞാൻ കൊടുത്തോളാം ഇതാന്ത് പറഞ്ഞ് ദോശ നീട്ടുകയാണ് ഹരി വീണ ചോദിക്കുന്നു ഓ ഇന്നും ദോശയാണോ എല്ലാ നേരവും ഇത് തന്നെയല്ലേ കഴിക്കുന്നത് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ ഹരി ചോദിക്കുന്നു നിനക്ക് എന്താ വേണ്ടത് അത് ഞാൻ ഉണ്ടാക്കി തരാം രാമോഷൻ പറയുന്നു വേണ്ട അങ്ങനെ ഇഷ്ടത്തിന് പലഹാരം വേണമെങ്കിലേ അടുക്കള ിൽ കയറി തനിയെ ഉണ്ടാക്കിക്കോണം നീ ആരാടി ഇവിടെ വന്ന് കൽപ്പിക്കാൻ ഇവനാണോ നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടത് ഇവന്റെ ഇഷ്ടം ചോദിച്ചറിഞ്ഞ നീ അല്ലേ ഉണ്ടാക്കി കൊടുക്കേണ്ടത് വീണ പറയുന്നോ അച്ഛൻ പോകുന്നുണ്ടോ അപ്പോൾ രാമകൃഷ്ണൻ ചോദിക്കുകയാണ് ഞാൻ എവിടാടി പോകേണ്ടത് ഈ ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും അത് കഴിച്ചാ മതി നീ പറമ്പിൽ പണി നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് സമയം കണ്ടെത്തി ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം അത് നീ കഴിച്ചാ മതി വീണ കൂടി അത് വാങ്ങി വലിച്ചെറിയുകയാണ് രാമകൃഷ്ണൻ ഉറക്കെ നീന്തുന്നു വിളിക്കുമ്പോൾ വീണ പറയുന്നു എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലേ അത് തിന്നാൻ എന്നെ കൊണ്ട് പറ്റില്ല രാമകൃഷ്ണൻ കൂടി വീണയുടെ നേരെ കൈയുയർത്തു രാമകൃഷ്ണനെ തടഞ്ഞുകൊണ്ട് ഹരി പറയുന്നു അമ്മാവ വേണ്ട അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നമ്മൾ ഓർക്കണം ഏത് കേട്ട് കൂടി വീണെ അവിടെ നിന്ന് പോകുകയാണ് ഹരി പറയുന്നു ഞാൻ ഇതൊക്കെ എന്താ അടിച്ചു വാരട്ടെ ഈ ഗർഭകാലത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ചില സ്ത്രീകൾക്ക് ദേഷ്യവും ടെൻഷനും ഒക്കെ കൂടും എവിടെയോ വായിച്ചറിഞ്ഞതാ ഇതാ കണക്കിനങ്ങ് വിട്ടേക്കാം വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ച് സുജാത പറയുന്നു രഘുവേട്ട കഴിക്കാൻ വരുന്നില്ലേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് രഘു ഭക്ഷണം കഴിക്കാനായി വന്നിരിക്കുകയാണ് നിത്യ ഭക്ഷണം വിളമ്പുന്നു ഈ സമയം ശരവണൻ അവിടേക്ക് വരുമ്പോൾ സുജാത ചോദിക്കുന്നു ശരവണ നീ കഴിക്കുന്നില്ലേ അപ്പോൾ ശരവണൻ പറയുകയാണ് അമ്മ ജീവൻ സാർ എന്നോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുവെന്ന് സുജാത ചോദിക്കുമ്പോൾ ശരവണൻ പറയുകയാണ് ഏയ് ഇല്ലില്ല സത്യമായിട്ടും ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ സാറിനെ കുറിച്ച് ദേഷ്യം വന്നു സുജാത പറയുന്നു ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കട്ടെ ഈ സമയം അവനേക്ക് വന്ന ചോദ്യം നല്ല വിശപ്പ് ഞാനും കഴിക്കട്ടെ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് രഘു ചോദിക്കുന്നു സുജാതെ ജീവനെ വിളിക്കണ്ടേ അപ്പോൾ സുജാത പറയുകയാണ് വേണ്ട അവൻ ഇനിയും കൂട്ടത്തിലിരുന്ന് കഴിക്കണ്ട നിത്യ ചോദിക്കുന്നോ അമ്മേ കഴിക്കാനല്ലേ വിളിച്ചൂടെ അപ്പോൾ സുജാത പറയുകയാണ് നോക്കു മോളെ ഒരു തീരുമാനം എടുത്താൽ അത് പാലിക്കണം അവന്റെ കാര്യത്തിലെന്നല്ല അത് ആരുടെ കാര്യത്തിലാണെങ്കിലും മോൾ മോളിരുന്ന് കഴിക്കുക ഇരുന്ന് കഴിക്കും മോളെ ഇത് കിട്ട് നിത്യ അവിടേക്ക് ഇരുന്നിട്ട് പറയുന്നു എന്നാ ഞാനും പിന്നെ കഴിച്ചോളാം അമ്മേ ഭക്ഷണം വിളമ്പിക്കൊണ്ട് സുജാത പറയുകയാണ് കൂട്ടത്തിൽ ഇരുന്ന് കഴിച്ചാ മതി കഴിക്കാനല്ലേ പറഞ്ഞത് അവരുടെയൊപ്പം ഭക്ഷണം കഴിക്കാനായി ശരവണ്ണു ഇരിക്കുന്നു സുജാതയും അവിടേക്ക് ഇരുന്ന് എല്ലാവരുടെയും ഒപ്പം ഭക്ഷണം കഴിക്കുകയാണ് ഈ സമയം ജീവൻ അവിടേക്ക് വരികയും എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ് നിത്യ ജീവനെ കണ്ട് എഴുന്നേൽക്കുമ്പോൾ സുജാത ചോദിക്കുന്നു മോളെന്തിനെ എഴുന്നേറ്റത് ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ നിത്യ പറയുന്നു അത് ശരിയാണ് ല്ലല്ലോ അമ്മേ എനിക്ക് പറ്റില്ല സുജാത പറയുന്നോ കേട്ടില്ലേടാ ഇന്നലെ ഈ കുടുംബത്തെ മുഴുവൻ നീ നാണം കെട്ടിയില്ലേ ഒരാൾ പോലും നിന്നോട് സംസാരിക്കരുതെന്നും നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുതെന്നും ഞാൻ തീരുമാനിച്ചു എന്നിട്ട് മോള് പറയുന്നത് കേട്ടില്ലേ രഘു പറയുന്നു ജീവ ചെയ്ത് തെറ്റിനെ എല്ലാവരോടും മാപ്പ് പറഞ്ഞാൽ അമ്മയുടെ മനസ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടാകും ജീവൻ പറയുന്നു ഇന്നലെ എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു ഞാൻ എന്താ അങ്ങനെ പെരുമാറാൻ കാരണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പറ്റിപ്പോയി എല്ലാവരും എന്നോട് പൊറുക്കണം അമ്മേ നിങ്ങൾ ആരെങ്കിലും എന്നോട് മിണ്ടാതിരുന്നാലോ ഒറ്റ ാലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇനി ഒരിക്കലും എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു തെറ്റുണ്ടാകില്ല ക്ഷമിക്കണം സുജാത പറയുന്നു വീട്ടുകാരോടായാലും ആൾക്കൂട്ടത്തിലായാലും നമ്മുടെ പെരുമാറ്റത്തിൽ ഒരാൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് കടുത്ത തെറ്റ് തന്നെയാണ് മോനെ ഇനി ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചാൽ ഇവിടെ ആരും ക്ഷമിക്കില്ല മാത്രമല്ല നിത്യമോളെ വേദനിപ്പിക്കില്ല കരയിപ്പിക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ അച്ഛനോട് ഞാനും നിന്റെ അച്ഛനും വാക്കു കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾക്കത് പാലിച്ചേ പറ്റൂ പോയിരുന്ന് കഴിക്ക് ഇത് കേട്ട് ജീവൻ അവിടേക്ക് ഇരിക്കുമ്പോൾ നിത്യ ഭക്ഷണം എടുത്ത് ജീവന് വിളമ്പി കൊടുക്കുകയാണ് ജീവൻ പറയുന്നു എടോ സോറി റിയലി സോറി രഘു പറയുകയാണ് ട മോനെ ദേഷ്യം നിയന്ത്രിക്കണം അതിന് പറ്റിയില്ലെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും കഴിക്ക് ശരവണം പതിയെ ജീവനോട് ചോദിക്കുന്നു സാർ എന്നോട് ദേഷ്യം ഒന്നും ഇല്ലല്ലോ അവൾ ജീവൻ പറയുകയാണ് മിണ്ടാതിരുന്ന് കഴിക്കടാം എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ അവിടേക്ക് വന്ന സാറ പറയുന്നു ഹായ് നല്ല നേരത്താണല്ലോ ഞാൻ വന്നത് സുജാത പറയുന്നു നീയും കൂടി ഒരു പ്ലേറ്റ് എടുത്ത് ഇവിടെ വന്നിരുന്ന് കഴിക്ക് അവൾ സാറ പറയുകയാണ് വേണ്ട ആന്റി ഞാൻ കുറച്ചു മുമ്പ് കഴിച്ചതാ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വന്നത് നെക്സ്റ്റ് വീക്ക് ഞാൻ സിറ്റിയിൽ ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അത് കൊള്ളാമല്ലോ എന്ന് സുജാത പറയുമ്പോൾ ജീവൻ ചോദിക്കുകയാണ് ആണുങ്ങൾ ബ്യൂട്ടി പാർലർ ആയിരിക്കും അല്ലെ ആണുങ്ങളോടാണല്ലോ സാറയ്ക്ക് കോണ്ടാക്ട് മുഴുവൻ സാറ ചോദിക്കുന്നു ആണുങ്ങൾക്കുള്ള ആ ബ്യൂട്ടി പാർലർ തുടങ്ങിയാൽ എന്താ കുഴപ്പം അംഗളിനെ പോലെ സുന്ദരന്മാരായ ആണു അയൽവക്കത്തുള്ളതല്ലേ ഒട്ടും മോശം വരില്ലല്ലോ പിന്നെ ജീവന്റെ കാര്യത്തിൽ രക്ഷയില്ല ബ്യൂട്ടി പാർലറില് സ്വഭാവം നന്നാക്കാൻ പറ്റില്ലല്ലോ ജ്യോതി ചോദിക്കുന്നു അല്ല സാറ പാർലറിന്റെ പേരെന്താ സാറ പറയുന്നു വീനസ് ഗ്രീക്ക് മെത്തോളജിയില് സൗന്ദര്യദേവതയുടെ പേരാ ജ്യോതിക്ക് ഫ്രീ സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ജ്യോതി ചോദിക്കുന്നു ആണോ അപ്പൊ പിന്നെ ഞാൻ ഫുൾ ടൈം അവിടെ തന്നെ ഉണ്ടാകും സാറ പറയുകയാണ് സുജാതാന് നിത്യം ഇടയ്ക്കൊക്കെ അങ്ങോട്ടേക്ക് വരണം കേട്ടോ രഘു പറയുകയാണ് സുജാത വരും നിത്യം സാറ പ്രതീക്ഷിക്കേണ്ട സാറ ചോദിക്കുകയാണ് അതെന്താ നിത്യക്ക് കുഴപ്പം രഘു പറയുന്നോ ഏയ് നിത്യമോൾക്ക് അത്ര ശീലങ്ങളൊന്നുമില്ല സാറ പറയുകയാണ് അതൊക്കെ ഞാൻ ശീലിപ്പിച്ചോളാം ആൻഡി എനിക്ക് സിറ്റിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോകണം നിത്യ ഫ്രീ ആണെങ്കിൽ ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ ജീവൻ പറയുന്നു ഏയ് അതൊന്നും ശരിയാകില്ല അവൾ സുജാത ചോദിക്കുകയാണ് എന്താ ശരിയാകാത്തത് നിത്യമോള് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടുപഠിക്കട്ടെ മോളെ സാറാ നീ കൂട്ടിയിട്ട് പോയോ വേണ്ടമ്മേ വേണ്ടമേന്ന് നിത്യ പറയുമ്പോൾ രഘു പറയുകയാണ് മോളെ നമ്മള് രണ്ട് കുടുംബങ്ങൾ പോറ പുറത്തിറങ്ങുന്നത് പോലെയല്ല രണ്ട് പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നത് സാറ നല്ല കമ്പനി അല്ലേ മോള് ചെല് ഇത് കിട്ട് നിത്യ ജീവനെ നോക്കുകയാണ് സാറ പറയുന്നു അങ്കിൾ കാഴ്ച കഴിഞ്ഞിട്ട് നിത്യ റെഡി ആക്കിയോ നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണം നിത്യ ചോദിക്കുന്നു ഇപ്പൊ തന്നെയോ സാറ പറയുകയാണ് പിന്നല്ലാതെ ഞാൻ വെയിറ്റ് ചെയ്യാമടോ അങ്ങനെ സാറാ ജീവനെ നോക്കുകയാണ് ജീവൻ കൂടി ശരവണന്റെ കാലിൽ ചവിട്ടുന്നു നിത്യക്ക് കാറ് കൊടുത്തുകൊണ്ട് സുജാത പറയുന്നു വേഗം കഴിക്കും മോളെ എന്നിട്ട് പോകാൻ നോക്ക് പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന വീടയുടെ അരികിലേക്ക് വന്നിരുന്ന രാമേഷ്ണ പറയുന്നു മോളെ വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകാനുണ്ട് കുറച്ച് ഒരു ക്ഷേത്രമാ അല്പം നേരത്തെ ഇറങ്ങണം അവിടെ പുതിയതായിട്ട് കല്യാണം കഴിച്ചവരുടെ ചടങ്ങ് നീയും ഹരിയും അതിൽ പങ്കെടുത്തേ പറ്റൂ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ പറയുന്നു എനിക്ക് പറ്റില്ല എനിക്ക് ഒരു ദൈവത്തിലും വിശ്വാസമില്ല രാമകൃഷ്ണൻ ചോദിക്കുകയാണ് എന്താ നിനക്ക് വിശ്വാസം ഇല്ലാതിരിക്കാനുള്ള കാരണം ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ അത് ദൈവം ഉള്ളതുകൊണ്ട് തന്നെയാ വയറ്റിൽ കുഞ്ഞുള്ള നിന്നെ ഹരി ഭാര്യയായി സ്വീകരിച്ചില്ല അതും ദൈവം ഉള്ളത് കൊണ്ട് തന്നെയാ വീണ പറയുന്നു ഞാൻ വരുന്നില്ല പോകുന്നവർക്ക് പോകാം ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്നെ വിളിക്കണ്ട രാമകൃഷ്ണൻ ചോദിക്കുന്നു അതാണോ നിന്റെ തീരുമാനം അതെന്താ വീണ പറയുമ്പോൾ ം പറയുകയാണ് എന്നാ പിന്നെ എന്റെ തീരുമാനം കൂടി നീ കേട്ടോ ഹരി നിന്നെ ഏറ്റെടുത്തെന്ന് കേട്ടപ്പോൾ നീ ഉണ്ടാക്കി വെച്ച വാനക്കേടോർത്ത് ഞാൻ അങ്ങ് ഉള്ളൂ പക്ഷേ അതിനുശേഷം നീ അവനോട് കാണിക്കുന്ന ഈ ധിക്കാരമുണ്ടല്ല അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല അവന്റെ ജീവിതത്തിൽ നിന്നും നിന്നെ ഒഴിവാക്കി കൊടുത്താൽ അതായിരിക്കും എന്റെ മോനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തി വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ ഞാനും അവനും റെഡിയാകും നീ തയ്യാറായിട്ടില്ലെങ്കിൽ എന്റെ മകളായിട്ട് ജീവിക്കാൻ പിന്നെ നിനക്ക് ഒരർഹതേയില്ല അതാണ് അതിന്റെ അർത്ഥവും നിനക്ക് വേണ്ട സാധനങ്ങൾ എടുത്ത് നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം പിന്നെ ഒരിക്കലും ഓരവസ്ഥയിലും നീ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ല വീണ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ പറയുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നീ പറയുന്നത് കേട്ട് എല്ലാം അനുസരിച്ച് തല കുലുക്കാൻ ഇവിടെ ആരുമില്ല അതെ ഞാനായിട്ട് ഇവിടുന്ന് തല്ലി ഇറക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കരുത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് അങ്ങനെ രാമകൃഷ്ണൻ അവിടെ വന്ന് പോകുമ്പോൾ കൂടി നിൽക്കുകയാണ് വീണ പിന്നീട് കാണിക്കുന്നത് സാറയുടെ ഒപ്പം നിത്യം പുറത്തു പോകുന്നു എന്നറിഞ്ഞ് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് ജീവൻ ജ്യോതി ചോദിക്കുന്നു എപ്പോഴും നിങ്ങൾ തിരിച്ചു വരുന്നത് സാറ പറയുന്നു അതൊന്നും പറയാൻ പറ്റില്ല പർച്ചേസ് ഒക്കെ കഴിയണ്ടേ ഞങ്ങൾ കുറച്ച് വൈകിയാൽ കുഴപ്പമുണ്ടോ ആന്റി സുജാത പറയുകയാണ് ഏയ് ഒരു കുഴപ്പമില്ല നിത്യ നീ മതി ജ്യോതി പറയുന്നു സാറേ അമ്മയുടെ കണക്കില് നിത്യാച്ചി ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിച്ച് കുഞ്ഞുങ്ങളെ പോലെ കൊണ്ടു നടക്കണം കാരണം എന്താ അമ്മയുടെ മനസ്സിൽ നിത്യേച്ചി ഒരു ചെറിയ കുട്ടിയാ സാറ പറയുന്നു ആന്റി എങ്ങനെയാ നിത്യോട് പെരുമാറുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആന്റി പേടിക്കണ്ട നിത്യ ഞാൻ കെയർ ചെയ്തോളാം ഈ സമയം നന്നായി ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരികയാണ് നിത്യ ജ്യോതി പറയുന്നു നിത്യേച്ചി നല്ല സ്റ്റൈലായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ സാറ പറയുകയാണ് നിത്യ നമ്മളിനിയും കൂടുതൽ സ്റ്റൈൽ ആക്കുകയല്ലേ ജ്യോതി നിത്യ പറയുന്നു എനിക്ക് വേണ്ടി സാറ ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ നടന്നോളാം അമ്മേ െ സുജാത പറയുന്നു അതെ സാറയ്ക്ക് കൊറേ കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് രണ്ടുപേരും കൂടി വന്നാ മതി കേട്ടല്ലോ ഇനിയിപ്പോൾ രാത്രി ആയാൽ തന്നെ അതിന്റെ പേരിൽ വിഷമിക്കാനൊന്നും നിൽക്കണ്ട നിത്യ ചോദിക്കുന്നു അയ്യോ രാത്രിയാകുമോ അപ്പോൾ സാറ പറയുന്നു ആകുമെന്നല്ല ഇനിയിപ്പോ ആയാലോ എന്നാ നമുക്ക് ഇറങ്ങാം അങ്ങനെ അവർ ഇറങ്ങാനായി തുടങ്ങുമ്പോൾ അവരുടെ മുന്നിലേക്ക് വരികയാണ് ജീവൻ നിത്യ കൂടി നിൽക്കുന്നു ജീവൻ പറയുന്നു നിത്യ പോകണ്ട ഏത് കിട്ട സംശയത്തോടു കൂടി ജീവനെ നോക്കുന്ന നിത്യയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ ചാനൽ